അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ വർദ്ധനവിന്റെ നിരക്ക് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നതായി നമ്മൾ കണ്ടുകഴിഞ്ഞു. അന്തരീക്ഷ താപനവും അതുപോലെ അതിന് ആനുപാതികമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 1880നും 2019നും ഇടയിലുള്ള ഏറ്റവും ചൂട് കൂടിയ രണ്ട് വർഷങ്ങളായിരുന്നു 2016ഉം 2019ഉം. നാസയുടെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷന്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഈ രണ്ട് വർഷങ്ങൾ ഈ കാലത്തെ ഏറ്റവും ചൂട് കൂടിയ വർഷങ്ങളായി നാം ഇനി അറിയുന്നത്. എന്നാൽ 2020 നവംബർ മാസം 2019 നവംബറിനേക്കാൾ 0.1 ഡിഗ്രി സെൽഷ്യസ് ചൂടുകൂടിയ ഒരു മാസമായിട്ടാണ് യൂറോപ്യൻ കമ്മീഷന്റെ ആഭിമുഖ്യത്തിലുള്ള കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസസ് ഇപ്പം അടുത്ത ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ അർത്ഥം അന്തരീക്ഷ താപനം വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണമായിട്ടുള്ളത് കാർബൺ ഡയോക്സൈഡ്, അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവിൽ വന്നുകൊണ്ടിരിക്കുന്ന വലിയ വർദ്ധനവാണ്. ഇങ്ങനെ ചൂട് കൂടുന്നതിന്റെ ഫലമായിട്ട് നിരവധിയായ ദുരന്തങ്ങൾ ഈ ഭൂമുഖത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2020 തന്നെ ഈ ലോകത്തിന്റെ പല ഭാഗത്തുമായി വലിയ തോതിലുള്ള ഉഷ്ണതരംഗങ്ങളും തീപിടുത്തങ്ങളും ഉണ്ടായി. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുന്നതിന്റെ കാരണം നമ്മൾ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിച്ച് അന്തരീക്ഷത്തിലേക്ക് പമ്പിക്കുന്ന കാർബൺ ഡയോക്സൈഡ് ഒരു വശത്ത്, മറ്റൊന്ന് കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യാനുള്ള കാർബൺ സിങ്ക്സ് ആയിട്ടുള്ള നമ്മുടെ വനപ്രദേശങ്ങളുടെ അളവ് കുറയുന്നു എന്നുള്ളതുമാണ്. അപ്പോൾ തീപിടുത്തങ്ങൾ, അത് കാട്ടുതീ, പടർന്നു പിടിക്കുന്ന സ്ഥിതിവിശേഷം പലയിടങ്ങളിലായി 2020 കാണുകയുണ്ടായി. അതിലേറ്റവും വലിയ തീപിടുത്തമുണ്ടായിട്ടുള്ളത് ആമസോൺ മഴക്കാടുകളിലാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആമസോൺ മഴക്കാടുകളിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള 2020 തന്നെ ഉണ്ടായിട്ടുള്ളത് വലിയ ഒരു തീപിടുത്തമായിരുന്നു. അതുപോലെ കാലിഫോർണിയ, അമേരിക്കയിലെ കാലിഫോർണിയയിൽ വടക്കൻ തായ്ലാന്റിലെ വനപ്രദേശങ്ങളിൽ, വടക്കൻ തായ്ലാന്റിലെ വനപ്രദേശങ്ങളുടെ 20% കഴിഞ്ഞ വർഷം തീപിടുത്തത്തിൽ നശിച്ചു പോയിട്ടുണ്ട്. റഷ്യയിലും വലിയ തോതിലുള്ള, ഇതുവരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ തീപിടുത്തങ്ങളിൽ രണ്ടാമത്തതായിരുന്നു ഈ 2020 തീപിടുത്തം. ഇങ്ങനെയുള്ള തീപിടുത്തങ്ങൾ, അതിന്റെ ഫലമായി മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ മരണങ്ങൾ സംഭവിക്കുന്നു എന്നതിനേക്കാളേറെ പ്രശ്നമായിട്ടുള്ളത്, മരണങ്ങളുടെ എണ്ണം താരതമ്യേന കുറവായിരിക്കാം, പക്ഷേ ഈ തീപിടുത്തങ്ങൾ വഴി അന്തരീക്ഷത്തിലുണ്ടാകുന്ന വലിയ തോതിലുള്ള മലിനീകരണം, ആ മലിനീകരണം അങ്ങനെയുള്ള മലിനവായു ശ്വസിക്കുക വഴി ഉണ്ടാകുന്ന പലതരം രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, അതുപോലെ ഹൃദ്രോഗങ്ങൾ, ഇങ്ങനെയുള്ള രോഗങ്ങളുടെ ഫലമായിട്ടുള്ള മരണം ആണ് വലിയ തോതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1,350,000 ആളുകളെങ്കിലും അകാല ചരമമടയുന്ന അവസ്ഥ ഇത്തരം തീപിടുത്തങ്ങൾ വഴി ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. 2017 മാത്രം 550,000 ആളുകളെ ഈ തീപിടുത്തങ്ങളുടെ ഫലമായി മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ കാലാവസ്ഥാ ദുരന്തങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിൽ നിന്നും മാറിപ്പോകേണ്ടി വരുന്ന അവസ്ഥ, അങ്ങനെ മാറിപ്പോകുന്ന ആളുകളെ നമ്മൾ കാലാവസ്ഥ അഭയാർത്ഥികൾ എന്നുള്ള രൂപത്തിലാണ് പറയുന്നത്. അങ്ങനെ കാലാവസ്ഥ അഭയാർത്ഥികൾ ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ ഗുരുതരമായ മറ്റൊരു പ്രതിസന്ധി ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, എന്താ പറയുക, അവിടെ താപനിലയിൽ വന്നുകൊണ്ടിരിക്കുന്ന വർദ്ധനമാണ്. ആഗോള താപവർദ്ധനവിന്റെ നിരക്കിന്റെ ഇരട്ടിയാണിപ്പോൾ ധ്രുവപ്രദേശങ്ങളിലെ താപവർദ്ധനവിന്റെ നിരക്കെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.
ഈ ധ്രുവപ്രദേശങ്ങളിലാണ് കടൽ ജലത്തിന്, നമ്മുടെ ഭൂമിയിലെ ജലത്തിന്റെ വലിയൊരു പങ്ക് അവിടെ എന്താ പറയാ മഞ്ഞുപാളികളായി അവിടെ സ്ഥിതി ചെയ്യുകയാണ്. ഇപ്പൊ അന്റാർട്ടിക്ക പ്രദേശത്ത്, അന്റാർട്ടിക്ക ഐസ് ഷീറ്റ് എന്ന് പറയുന്നത് ആ ഭൂഖണ്ഡത്തിന്റെ ഏതാണ്ട് 98% കവർ ചെയ്യുന്നതാണ് അന്റാർട്ടിക്ക ഐസ് ഷീറ്റ്. ഭൂമിയിലെ ഏതാണ്ട് ശുദ്ധജലത്തിന്റെ ഏതാണ്ട് 61% അവിടെയുണ്ട്. അവിടെ അന്തരീക്ഷ താപനം വർദ്ധിക്കുക വഴി ഈ ഐസ് ഷീറ്റിന്റെ വലിയൊരു ഭാഗം ഉരുകി ഒഴുകാൻ തുടങ്ങിയിരിക്കുകയാണ്. ആർട്ടിക് പ്രദേശത്തും വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആർട്ടിക് പ്രദേശത്ത് സമുദ്രത്തിന്റെ ഉപരിതലത്തിലുള്ള വലിയ മഞ്ഞു പാളികൾ, മഞ്ഞു കട്ടകൾ, അതിന്റെ അകത്ത് അതിനുള്ളിൽ ആ മഞ്ഞുപാളികൾക്ക് അടിയിൽ വലിയ തോതിലുള്ള മീഥൈൻ ഡെപ്പോസിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. മീഥൈനും മറ്റ് ഹരിതഗ്രഹവാതകങ്ങളായിട്ടുള്ള ഹൈഡ്രേറ്റ്സും ഈ മഞ്ഞുപാളികൾക്ക് അടിയിലുണ്ട്. അപ്പൊ ഈ വർഷം അവിടെ വേനൽക്കാലത്ത് വലിയ തോതിലുള്ള മഞ്ഞു ഉരുകലുണ്ട്, മഞ്ഞുരുകി ജലമായി മാറുകയും അവിടെ നിന്ന് മീഥൈൻ പലയിടങ്ങളിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. മീഥൈൻ യഥാർത്ഥത്തിൽ മീഥൈന്റെ താപ ആകിരണ ശേഷി എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡിനേക്കാൾ 50 മടങ്ങെങ്കിലും അധികമുള്ളതാണ്. അപ്പൊ ഈ മീഥൈൻ അന്തരീക്ഷത്തിൽ എത്തിക്കഴിഞ്ഞാൽ അന്തരീക്ഷ താപനം വീണ്ടും വർദ്ധിക്കും. ധ്രുവപ്രദേശങ്ങളിലെ അന്തരീക്ഷ താപനം വർദ്ധിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവിടെയുള്ള മഞ്ഞ് ഉരുകി ഒഴുകാൻ തുടങ്ങും. ഇതിന്റെ പ്രത്യാഘാതം പല രൂപത്തിലാണ്. ഒന്ന്, കടൽ ജലം അവിടെയുള്ള ഈ മഞ്ഞുപാളികളുടെ ധവള പ്രതലങ്ങൾ യഥാർത്ഥത്തിൽ താപരശ്മികളെ, ഇൻഫ്രാറെഡ്സിനെ പ്രതിഫലിപ്പിച്ച് അന്തരീക്ഷത്തിലേക്ക് തിരിച്ചയക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രതലം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും താപരശ്മികൾ അവിടെയുള്ള കടൽ ജലം ആകിരണം ചെയ്യുകയും ഭൂമിയുടെ ചൂട് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റൊന്ന്, അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ആകിരണം ചെയ്യുന്നത് സമുദ്രജലമാണെന്ന് നമുക്കറിയാം. സമുദ്രജലം ആകിരണം ചെയ്യുന്നുണ്ട്. സമുദ്രജലവും ഭൂമിയിലെ വൃക്ഷങ്ങളും ചെടികളും ചെടികളുടെ ഒക്കെയാണ് അത് ആകിരണം ചെയ്യുന്നത്. അപ്പൊ കടൽ ജലം കാർബൺ ഡയോക്സൈഡ് ആകിരണം ചെയ്യും എന്നുള്ളത് അതിന്റെ ആകിരണശേഷി ഏതാണ്ട് ഇപ്പോൾ ഏതാണ്ട് പരമാവധിയിൽ എത്തി നിൽക്കുന്നൊരവസ്ഥയുമുണ്ട്. ഇതിന്റെ ഫലമായി കടൽ ജലത്തിന്റെ അമ്ലത കൂടിക്കൊണ്ടിരിക്കുകയാണ്. കടൽ ജലത്തിന്റെ അമ്ലത കൂടുന്നത് കൊണ്ടുണ്ടാവുന്നത് മത്സ്യസമ്പത്തിന്റെ വലിയ തോതിലുള്ള നാശം അതുവഴി സംഭവിക്കാൻ ഉള്ള ഒരു സാധ്യത കൂടി വരികയാണ്. അപ്പൊ അങ്ങനെ ഈ ആർട്ടിക് പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുരുകൽ, സാധാരണ അവിടെ മഞ്ഞുരുകി ജലമായി കഴിഞ്ഞാൽ തണുപ്പ് കാലത്ത് അത് വീണ്ടും തണുത്ത് ഉറഞ്ഞ് പൂർവ്വസ്ഥിതി പ്രാപിക്കുക എന്നുള്ളതാണ് അവിടെ സംഭവിക്കാറുള്ളത്. അതാണ് അവിടുത്തെ ഒരു നാച്ചുറൽ പ്രോസസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ വർഷം കണ്ടിട്ടുള്ളത്, ഈ വർഷത്തെ തണുപ്പ് കാലത്ത് പഴയ രൂപത്തിൽ ജലം ഉറഞ്ഞ് മഞ്ഞായി തിരികെ പോകുന്ന അവസ്ഥ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഇതുവഴി ഈ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം, കടൽ ജലത്തിന്റെ അളവ് വർദ്ധിക്കും, കടൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. സിംഗപ്പൂരിലെ നാങ്യാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു സംഘം ശാസ്ത്രജ്ഞർ ലോകത്തെ 7 ഗവേഷണ സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞരുമായി വിദഗ്ധരുമായി ഒത്തുചേർന്ന് നടത്തിയ ഒരു പഠനത്തിൽ കണ്ടിട്ടുള്ളത്, ഇന്നത്തെ അവസ്ഥയിൽ ഈ ആർട്ടിക് പ്രദേശത്ത് മഞ്ഞുരുകാൻ തുടങ്ങിയാൽ കടൽ ജലനിരപ്പ് 2100 ആകുമ്പോഴേക്കും 1 മീറ്ററെങ്കിലും ശരാശരി ഉയരാനുള്ള സാധ്യതയുണ്ടെന്ന്. അതൊരു ശരാശരിയുടെ കണക്കാണ്. പലയിടത്തും അതിനൊക്കെ വിഭിന്നമായൊരു സ്വഭാവം ഉണ്ടാവാനുള്ള സാധ്യതയും, കടലുമായി ചേർന്ന് നിൽക്കുന്ന പല ഭൂപ്രദേശങ്ങളും വെള്ളത്തിനടിയിലേക്കും, മാലിദ്വീപ് പോലെയുള്ള സ്ഥലങ്ങൾ, ബംഗ്ലാദേശിന്റെ പല ഭാഗങ്ങൾ, നമ്മുടെ കേരളത്തിന്റെ തന്നെ കടലുമായി ചേർന്ന് നിൽക്കുന്ന ചിലയിടങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലേക്ക് പോയിക്കൂടായികയില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷം ആണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് കാണാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, ഈ മഞ്ഞുപാളികൾക്കകത്ത്
നിരവധിയായിട്ടുള്ള സൂക്ഷ്മജീവികളും വൈറസുകളും സുഷുപ്തിയിൽ കഴിയുന്നുണ്ട്. ഈ മഞ്ഞുപാളികൾ ഇങ്ങനെ ഉരുകി ഒഴുകി കഴിഞ്ഞാൽ അത്തരം വൈറസുകളും സൂക്ഷ്മജീവികളും ബാക്ടീരിയകളൊക്കെ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അത്തരം വൈറസുകൾ പുതിയ തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇന്ന് ലോകത്തെ മുഴുവനും എന്താ പറയുക, ഏതാണ്ട് നിശ്ചലമാക്കിയിട്ട ഏറ്റവും വലിയൊരു ദുരന്തമായി ഇന്ന് നാം നേരിട്ട് കൊണ്ടിരിക്കുന്നത് കോവിഡ് എന്ന മഹാമാരിയാണ്. കൊറോണ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസാണ്. ആ വൈറസ് മൃഗങ്ങളിൽ നിന്നാണ് വന്നതെങ്കിൽ പുതിയ ചില വൈറസുകൾ ഈ മഞ്ഞുപാളികൾക്ക് അടിയിൽ സുഷുപ്തിയിൽ കഴിയുന്ന ഈ പുതിയ തരം വൈറസുകൾ കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലമായി പുറത്തു വരാനും പുതിയ തരം രോഗങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഭാവിയിലുണ്ടാകും എന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പ്. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ വയ്യാത്ത രൂപത്തിലുള്ളതാണോ എന്നുള്ളതാണ് നാം അഭിമുഖീകരിക്കുന്ന മറ്റൊരു കാര്യം. ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ടോ എന്നുള്ള ഒക്കെ പലതരത്തിലുള്ള സംശയങ്ങൾ നമുക്ക് വരാം. അത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് ഇതിൻ്റെ ഒരു തുടർചർച്ചയുടെ ഭാഗമായിട്ട് പിന്നീട് ചെയ്യാം എന്ന് കരുതിക്കൊണ്ട് ഞാൻ തൽക്കാലം നിർത്തട്ടെ.